സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ വൺ മിഡ് ഈവൽ ഇന്ത്യ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം മിഡ് ഈവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യ ആറാം ക്ലാസ്സില് ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചതാണ് എല്ലാ കൂട്ടുകാരും ഓർക്കുമെന്ന് കരുതുന്നു അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ പുതിയ അധ്യായത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ലുക്ക് ദീസ് പിക്ചേഴ്സ് അറിയുന്നോ ദീസ് പിക്ചേഴ്സ് നിങ്ങൾക്കറിയാമോ ഈ ചിത്രങ്ങൾ ഏതാണെന്ന് ദീസ് വെയർ അവർ ഹെറിറ്റേജ് സെൻറ്റേഴ്സ് ഇതെല്ലാം നമ്മുടെ പൈതൃക കേന്ദ്രങ്ങളാണ് പൈതൃക കേന്ദ്രങ്ങൾ ഒബ്സർവ് ദ ഫിഗർ ഗിവൺ എബവ് ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലക്സ് ഓഫ് ടു കിങ്ഡംസ് ദാറ്റ് റൂൾ മെ ലീവൽ ഇന്ത്യ ഈ രണ്ട് ചിത്രങ്ങളും നമ്മുടെ ചരിത്ര രണ്ട് രാജ്യങ്ങളുടെ മധ്യകാല ഇന്ത്യ ഭരിച്ച രണ്ട് രാജ്യങ്ങളുടെ എന്താണ് സാംസ്കാരിക കേന്ദ്രങ്ങളാണ് സംസ്കാരത്തെ നിലനിർത്തുന്ന അവരുടെ രണ്ട് കേന്ദ്രങ്ങളുടെ പടമാണ് ചിത്രമാണ് ഇവിടെ കാണുന്നത് നമുക്ക് പൈതൃകമായി കിട്ടിയ രണ്ട് സമ്പത്തുകൾ രണ്ട് രാജ്യങ്ങളുടെ അതാണിവിടെ കാണുന്നത് യു മേ ഫെമിലിയർ വിത്ത് ദ ഫസ്റ്റ് വൺ ആർ യു ഫെമിലിയർ വിത്ത് ദിസ് പിക്ചർ നിങ്ങൾക്ക് പരിചയമില്ലേ ഈ ഒന്നാമത്തെ ചിത്രം നിങ്ങൾ പഠിച്ചതാണ് ആറാം ക്ലാസ്സിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഈ സാംസ്കാരി സാംസ്കാരിക കേന്ദ്രത്തെ കുറിച്ച് നിങ്ങളന്ന് പഠിച്ചതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുള്ളവരും വീഡിയോ കണ്ടിട്ടുള്ളവരും ടി വിയിൽ കണ്ടിട്ടുള്ളവരും ഒക്കെയാണ് ഈ ചിത്രം എന്താണെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം യു മേ ഫെമിലിയർ വിത്ത് ദീസ് എ ഫസ്റ്റ് വൺ യു മൈറ്റ് ഹാവ് സീൻ അവർ പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഫ്ലാഗ് ഉയർത്തുന്നത് കണ്ടിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ ീ എന്താണ് ചരിത്ര സ്മാരകത്തിൽ ദ ഫസ്റ്റ് ഫിഗർ ഈസ് ദഡ് ഫോർട്ട് ഏതാണ് ഈ ഈ കാണുന്ന ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന സംസ്ക ചരിത്ര സ്മാരകം ഏതാണ് റെഡ് ഫോർട്ട് ചെങ്കോട്ട ചുമപ്പുകോട്ട ആറാം ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് റെഡ് ഫോർട്ട് ഫോർട്ടെന്ന് പേര് വന്നതെന്നും ആരാണിത് പണി കഴിപ്പിച്ചതെന്നും ഒക്കെ കൂട്ടുകാർ പഠിച്ചതാണ് ബിൽറ്റ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ ചെങ്കോട്ട ഡൽഹിയിൽ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് മുഗൾ രാജാവായ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് പണി പണിയെഴുപ്പിച്ചത് ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംബി ദ സെക്കൻഡ് പിക്ചർ ഈസ് ഹംബി ദിസ് ഈസ് ഹംബി ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരിയഡ് വിജയനഗര ക്യാപിറ്റൽ ഓഫ് വിജയനഗര വിജയനഗര രാജ്യത്തിൻ്റെ തലസ്ഥാനമായ സൗത്ത് ഇന്ത്യയിലെ തലസ്ഥാനം ആയ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഹംപി വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും ആറാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഇതേ കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര അവിടെ സ്ഥിതി ചെയ്ത ഒരു ചരിത്ര സ്മാരകമായിരുന്നു വിജയനഗര എംപയറിൻ്റെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്ത ഒരു ചരിത്ര സ്മാരകമായിരുന്നു ഹംപി ലെറ്റ്സ് ഹാവ് ഡിസ്കഷൻ ഓൺ ദീസ് ടു കിങ്ഡംസ് ഇൻ ദിസ് ചാപ്റ്റർ ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് ആണ് ഫസ്റ്റ് വൺ ദ മുഗൾ കിങ്ഡം ആൻഡ് സെക്കൻഡ് വൺ വിജയനഗര എംപയർ ഫസ്റ്റ് വൺ ഈസ് മുഗൾ റൂൾ മുഗൾ ഭരണത്തെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത് ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ബാബർ ആണ് മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എന്താണ് സ്ഥാപിച്ചത് ഇതെല്ലാം നിങ്ങൾ ആറാം ക്ലാസ്സിലെ കൂട്ടുകാർ പഠിച്ചതാണ് ബാബർ കു വസ്ത ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ബാബർ വസ്ത ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ഇൻ ഫിഫ്റ്റീൻ ട്വൻ്റി സിക്സ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ സ്ഥാപിച്ചതാണ് മുഗൾ സാമ്രാജ്യം ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ ടില എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വിത്ത് ഡൽഹി ആസ്തയർ ക്യാപിറ്റൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ മുഗൾ കാലഘട്ടം നിലനിന്നു ഡൽഹി ആയിരുന്നു അവരുടെ തലസ്ഥാനം ഡു യു നോ ദ മെയിൻ റൂൾ ഈസ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് ആരൊക്കെയായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അതാണ് ഇവിടെ കാണിക്കുന്നത് മുഗൾ റൂൾ ദ ഫസ്റ്റ് വൺ ബാബർ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ടു ഫിഫ്റ്റീൻ തേർട്ടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ ബാബർ ഭരണം നടത്തി ദെൻ സെക്കൻഡ് വൺ ഹുമയൂൺ ഹുമയൂൺ റൂൾഡ് ഫിഫ്റ്റീൻ തേർട്ടി ടു ഫിഫ്റ്റീൻ ഫോർട്ടി ദെൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ദെർ വാസ് എ ഗ്യാപ് ഫിഫ്റ്റീൻ ഫോർട്ടി ടു ഫിഫ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇൻ ഫോ എബൌട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് പതിനഞ്ച് വർഷത്തോളം അവിടെ ഹുമയൂണിൻ്റെ ഭരണത്തിനൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതും കഴിഞ്ഞ കൊല്ലം കൂട്ടുകാർ പഠിച്ചതാണ് ആ സമയത്താണ് സൂർ ഡൈനാസിറ്റി അവിടെ ഭരണം നടത്തി ഹുമയൂണിനെ ആക്രമിച്ച് സൂർ ഡൈനാസിറ്റിയിലെ സൂർ സാമ്രാജ്യത്തിലെ ഷർഷ സൂരി അവിടെ ഭരണം നടത്തിയ കാലഘട്ടമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വരെ അതാണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് ദെൻ തേഡ് അക്ബർ അക്ബർ റൂൾഡ് ഇൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ടു സിക്സ്റ്റീൻ നോട്ട് ഫൈവ് ദെൻ ജഹാംഗീർ സിക്സ്റ്റീൻ നോട്ട് ഫൈവ് ടു സിക്സ്റ്റീൻ ട്വൻറ്റി സെവൻ ഷാജഹാൻ സിക്സ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് ടു സിക്സ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഔറംഗസേബ് സിക്സ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു സെവൻറ്റീൻ നോട്ട് സെവൻ അങ്ങനെ പേരുകേട്ട മുഗൾ രാജാക്കന്മാരായിരുന്നു ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ആൻഡ് ഔറംഗസേബ് യു മേ ഹാവ് ഐഡൻറ്റിഫൈഡ് ദി ഇമ്പോർട്ടൻ്റ് മുഗൾ റൂളേഴ്സ് ഫ്രം ദ പിക്ചർ ഈ പ ചിത്രത്തിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദ മുഗൾസ് ഹാഡ് എവെരി വാസ് കിങ്ഡം മുഗൾ രാജാക്കന്മാരുടെ സാമ്രാജ്യം വളരെ വിസ്തൃതമായിരുന്നു ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദ നെയ്ബറിങ് കൺട്രീസ് ഓൾസോ ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി അയൽ രാജ്യങ്ങളിലേക്കുകൂടി മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു മുഗൾ ആണ് കാണിക്കുന്നത് അണ്ടർ ഔറംഗസേബ് സെവൻറ്റീൻ നോട്ട് സെവൻ ഔറംഗസേബിൻ്റെ കീഴിലുള്ള മുഗൾ സാമ്രാജ്യമാണ് ഇവിടെ കാണിക്കുന്നത് ഈ മാപ്പിൽ അത് വളരെ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലാണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത് വിസ്തൃതിയിൽ എത്തിയതെന്ന് പറയാം ഒബ്സർവ് ദ മാപ്പ് ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് കൺട്രീസ് വെയർ ദ മുഗൾസ് ആഡ് എക്സ്റ്റെൻഡ് റൂൾ ആ മാപ്പ് നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് മുഗൾ ഭരണം എന്താണ് എക്സ്പാൻഡ് ചെയ്തിരുന്നു വിസ്തൃതിയിലെത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കാണും സാധിക്കും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പിന്നെന്താണ് ഒക്കെ മുഗൾ കിങ്ഡം വ്യാപിച്ചിരുന്നതായിട്ട് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ദ മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പഡ് മുഗൾ രാജാക്കന്മാരും ഒന്നാം പാനിപ്പഡ് യുദ്ധവും തന്നെയും മുഗൾ ഈസ് ഡിറൈവഡ് ഫ്രം ദ ടൈം മംഗോൾ മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പദം ഉണ്ടായിരിക്കുന്നത് ബാബർ ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ കിങ്ഡം വാസ് ദ ഡിസെൻഡൻറ്റ് ഓഫ് ദി ടർക്കിഷ് റൂളർ ടിമൂർ പെറ്റേണൽ വേ ആൻഡ് ദ മംഗോൾ കിങ് ജിങ്കിഷ് ഖാൻ പെറ്റേണൽ വേ അതായത് മുഗൾ രാജാവായ ബാബർ അച്ഛൻ്റെ പരം പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ടർക്കിഷ് റൂളറായ ടിമൂറിൻ്റെയും അച്ഛൻ്റെ പാരമ്പര്യത്തെ പെറ്റേണൽ പെറ്റേണൽ വേ അമ്മയുടെ മെറ്റേണൽ വേയിൽ നോക്കിയാൽ മാതൃപാരമ്പര്യത്തിൽ നോക്കിയാൽ മംഗോൾ കിങ്ങായ ജംഗിഷ്ഖാൻ്റെയും ഇതാണ് ഡിസെൻഡൻ്റാണ് പിൻഗാമിയാണ് ആര് ബാബർ ഇറ്റ് വാസ് ദ യൂറോപ്യൻ സൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദിസ് ഡൈനാസിറ്റി അസ് മുകൾ ഡ്യൂറിങ് ദ സിക്സ്തീൻത് സെഞ്ചുറി ഇറ്റ് വാസ് ദ യൂറോപ്യൻ സൂസ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദിസ് ഡൈനാസിറ്റി അങ്ങനെ യൂറോപ്യൻസ് ആണ് ഈ സാമ്രാജ്യത്തെ മുഗൾ എന്ന് പതിനാറാം നൂറ്റാണ്ടിൽ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് വിളിക്കാൻ തുടങ്ങിയത് ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇബ്രാഹിം ലോദി ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോഡി ഡൈനാസ്റ്റി ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബൂൾ ഫോർട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന ലോഡി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് രാജാവായിരുന്ന ഇബ്രഹാം ലോദിയെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ എംപറായ ബാബർ കാബൂളിൽ വെച്ച് പാനിപ്പട്ട് യുദ്ധത്തിൽ ഹരിയാനയിലെ പാനിപ്പട്ട് എന്ന സ്ഥലത്ത് വെച്ച് പരാജയപ്പെടുത്തുന്നു ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഈ യുദ്ധത്തിനെയാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധമെന്ന് അറിയപ്പെടുന്നത് ബാബർ ലൈ ദ ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ദിസ് വിക്ടറി ഈ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിലെ തൻ്റെ ആധിപത്യം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഷൻ അടിത്തറ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാം എംപറർ അക്ബർ ഹു ഷുക്ക് ദ ഈസ്റ്റ് പാസ് ഡെവേ അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ ഈവൻ വൈൽ ഹാവിങ് എ ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജെക്ട്സ് എംപറർ അക്ബർ മഹാനായ അക്ബർ ഹു ഷുക്ക് ദ ഈസ്റ്റ് ആരാണോ കിഴക്കൻ ഭാഗത്തെ ഉലച്ചത് ശക്തമായിട്ട് ഭരിച്ചത് പാസ് ഡബേ അദ്ദേഹം കടന്നുപോയി മരണപ്പെട്ടിരിക്കുന്നു അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ ഹി വാസ് എ ഗ്രേറ്റ് മഹാനായ അക്ബർ എന്നാണ് അദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈവൻ വൈൽ ഹാവിങ് എ ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്ട്സ് ദേ ഓൾ ലൗഡ് ഹിം അദ്ദേഹത്തിന് അദ്ദേഹം ജനങ്ങളുടെ മേൽ ഒരുപാട് കമാൻഡുകൾ ഓർഡറുകൾ കൊടുത്തിരുന്നു എങ്കിലും ഓൾ ദ പീപ്പിൾ ലൗഡ് ഹീം അദ്ദേഹത്തിൻ്റെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെ സ്നേഹിച്ചിരുന്നു റെസ്പെക്റ്റഡ് ഹീം ബഹുമാനിച്ചിരുന്നു ആൻഡ് വാസ് ഓൾവെയ്സ് സബ്മിസ് ടു ഹിം അദ്ദേഹത്തിനോട് അവർക്ക് എന്താണ് എപ്പോഴും ഒരു വിധേയത്വം ഉണ്ടായിരുന്നു ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിതഔട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ് ഫെമിലിയർ അൺ ഫെമിലിയർ എന്തുകൊണ്ടാണ് കാരണം എന്താണ് അദ്ദേഹം ഒരിക്കലും എങ്ങനെയാണ് ഭരണം നടത്തിയിരുന്നില്ല ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ് ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയൊന്നും ഒരു വ്യത്യാസം കാണിച്ചില്ല ഫെമിലിയർ ഓർ അൺഫെമിലിയർ പരിചയക്കാരെ പരിചയമില്ലാത്തവരെ എന്നൊരു വ്യത്യാസവും അദ്ദേഹം തൻ്റെ ഭരണത്തിൽ ജനങ്ങളോട് കാണിച്ചിരുന്നില്ല ഹി കൺസിഡേ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എലൈക്ക് അദ്ദേഹം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനേയും ഒരുപോലെ കണ്ടു ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി ഹി വാസ് ലവ്ഡ് ബൈ ഓൾ എല്ലാവരെയും അദ്ദേഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് ദ മേഴ്സി ബലവാന്മാരെ ഫോഴ്സ് കൊണ്ടും സൈന്യം കൊണ്ടും എന്താണ് ദുർബലരെ കൂടിയും അദ്ദേഹം ട്രീറ്റ് ചെയ്തു ഹി വാസ് ലവ്ഡ് ബൈ ഓൾ എല്ലാവരെയും അദ്ദേഹം സ്നേഹിച്ചു ദിസ് ഈസ് ആൻ ഓർബിറ്ററി റിട്ടേൺ ബൈ ദി ജസ്വിഡ് പ്രീസ് പിയറി ജസ്വിഡ് പ്രീസ്റ്റായ പിയറി ജാറിക് എഴുതിയ ഒരു ചരമ എന്താണ് അറിയിപ്പ് വാർത്തയാണ് ഏത് നമ്മൾ ഈ വായിച്ചത് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ചരമക്കുറിപ്പ് ഡെത്ത് ഓഫ് എംപറർ അക്ബർ അതായത് നമ്മുടെ മഹാനായ അക്ബറുടെ മരണത്തിന് ശേഷം ഒരു ചരമക്കുറിപ്പായിട്ട് ജസ്യൂഡ് പ്രീസ്റ്റായ പിയറി ജാറിക്ക് എഴുതിയ ഒരു ചരമക്കുറിപ്പാണ് നമ്മൾ മുകളിൽ വായിച്ചത് വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബവ് നോട്ട് ആ നോട്ടിൽ നിന്ന് നമുക്ക് അക്ബറുടെ എന്തെല്ലാം സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അക്ബർ വാസ് എ പവർഫുൾ റൂളർ അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരിയായിരുന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് ഹി വാസ് എ റിലീജിയസ് എന്താണ് ഹി ലു കുഡ് ഓൾ റിലീജിയൻ എന്താ റിലീജിയസ് യൂണിറ്റി ദെയർ അല്ലേ അത് അവിടെ എന്തുണ്ടായിരുന്നു ഒരു മതപരമായ ഐക്യം ഉണ്ടായിരുന്നു അതായത് ഹി കൺസിഡേഡ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എലൈക്ക് അവരെ എല്ലാവരെയും അത് ഒരുപോലെ കണ്ടു അതായത് റിലീജിയസ് ടോളറൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈക്വൽ ജസ്റ്റിസ് അതുപോലെ തന്നെ എന്താണ് ഈക്വൽ ജസ്റ്റിസ് അവിടെ ഉണ്ട് അതായത് സമത്വം നീതി എല്ലാവർക്കും ഒരേപോലെയുള്ള നീതി ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ് എന്താണ് ജാതിപരമായ ഒരു വേർതി വേർതിരിവ് അവിടെ ഇല്ല ഫെമിലിയർ അൺഫെമിലിയർ പരിചയമോ പരിചയമില്ലായ്മയോ അവിടെ ഒരു കാര്യമാകുന്നില്ല അപ്പോൾ അക്ബറുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അക്ബർ വാസ് എ പവർഫുൾ റൂളർ റിലീജിയസ് ടോളറൻസ് ദർ ഈസ് എ റിലീജിയസ് ടോളറൻസ് ആൻഡ് ദർ ഈസ് ഓൾസോ ഈക്വൽ ജസ്റ്റിസ് അവിടെ എന്തുണ്ട് ഈക്വൽ ജസ്റ്റിസും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അക്ബർ ദ ഫേമസ് റൂളർ ഓഫ് ദ മുഗൾ ഡൈനാസ്റ്റി ഡിസ്കസസ് വിത്ത് വേരിയസ് റിലീജിയസ് ലീഡേഴ്സ് കണ്ടോ ഈ ചിത്രത്തിൽ കാണുന്നത് അക്ബർ കാര്യങ്ങളെല്ലാം ഭരണകാര്യങ്ങളെക്കുറിച്ചും രാജ്യകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്ത മത മതപണ്ഡിതന്മാരോട് ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ദേർവാസ റിലീജിയസ് ടോളറൻസ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവിടെ എന്തുണ്ടായിരുന്നു ഒരു മതപരമായ മതസഹിഷ്ണത എല്ലാവരെയും ഒന്നായി കാണുന്ന ഭാവം ഉണ്ടായിരുന്നു അക്ബർക്ക് ഇൻ ഫിഫ്റ്റീൻ സെവൻറ്റി ഫൈവ് അക്ബർ ബിൽറ്റ് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗാദർ ഹിയർ അവിടെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ എന്താണ് പല മതങ്ങളിൽപ്പെട്ട മതപണ്ഡിതന്മാരും ഒക്കെ ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു ഈ ഇബാദത് ഖാന ദീസ് ഡിസ്കഷൻ സ്പീക്ക് വോളിയംസ് അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ് അവിടെ എന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടുന്നത് അക്ബറുടെ നയം മത അതിനെക്കുറിച്ചായിരുന്നു അവിടെ ചർച്ച നടന്നിരുന്നത് അക്ബർ ക്രിയേറ്റഡ് ദി നിലാ ഹി ഹിസ് വിഷണറി റിലീജ്യൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജ്യൻസ് എല്ലാ മതങ്ങളുടെയും നല്ല വശത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് അദ്ദേഹം പുതിയ ഒരു മതം അവിടെ രൂപപ്പെടുത്തി അതിൻ്റെ പേരാണ് ദിൻ ഇലാഹി ദിൻ ഇലാഹി അക്ബർ ക്രിയേറ്റഡ് എ ന്യൂ റിലീജ്യൻ ദാറ്റ് ഇസ് കോൾഡ് ദിൻ ഇല്ലാഹി ഇറ്റ് വാസ് എ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജ്യൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജ്യൻസ് അദ്ദേഹം ഒരു പുതിയ മതത്തിന് രൂപം കൊടുത്തു അതിൻ്റെ പേരാണ് ദിൻ ഇല്ലാഹി അതിൻ്റെ എന്താണ് ഗുണം എന്താണ് എല്ലാ മതത്തിൻ്റെയും നല്ല വശങ്ങളെ അത് എന്താണ് സംശീകരിച്ചെടുത്തു ആ മതം ഉൾക്കൊണ്ടു പ്ലീസ് ടു ഓൾ ഓർ സുൽ ഹീ കുൾ ഈസ് ദ കോർ ഓഫ് ദിസ് വിഷൻ ഇതിൻ്റെ ഈ മതത്തിൻ്റെ വിഷൻ ആശയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എല്ലാത്തിനും സമാധാനം എല്ലാത്തിനെയും എല്ലാത്തിനോടും സമാധാനമായി കാണുക അതായിരുന്നു സുൾ ഹി ഐ കൂൾ എന്നു പീസ് ടു ഓൾ എല്ലാവർക്കും സമാധാനം അതായിരുന്നു ഇതിൻ്റെ കാഴ്ചപ്പാട് ഈ മതത്തിൻ്റെ ഹി എയിം ടു ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ വിഷൻസ് ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീ ബീങ്സ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഹിസ് എയിം വാസ് ടു ക്ലാരിഫൈ ദ ഐഡിയ ആശയത്തിന് ഒരു പുതിയ വിഷൻ കൊടുക്കുക ഒരു പുതിയ ആശയം ആർ ഫോർ ഫോർത്ത് വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്താണ് അവിടുത്തെ ആശയം വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യൻ്റെ നന്മ ക്ഷേമം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് മനുഷ്യക്ഷേമം മനുഷ്യർക്ക് നന്മയുണ്ടാവുക അതായിരുന്നു സമാധാനമുണ്ടാക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം അക്ബറുടെ ഫത്തേപ്പൂർ സിക്രിയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലായ ഫത്തേപ്പൂർ സിക്രി ദ അബോളിഷൻ ഓഫ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ പ്രൂവ് ദാറ്റ് അക്ബർ ഫോളോവഡ് ടോളറൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആസ് വെൽ അദ്ദേഹം ദ അബോളിഷൻ ഓഫ് റിലീജിയസ് ടാക്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു മത നികുതിയായിരുന്നു ജസിയ എന്നറിയപ്പെടുന്നത് അത് അദ്ദേഹം എന്ത് ചെയ്തു നിർത്തലാക്കി അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം റിലീജിയ ഹീ ഫോളോഡ് എ റിലീജിയസ് ടോളറൻസ് അദ്ദേഹം അവിടെ മത സൗഷ്ണത ഭരണത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു എന്ന് ഈ മതപരമായ നികുതി നിർത്തലാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പീപ്പിൾ ഫ്രം ഓൾ സെക്സ് വെയർ ട്രീറ്റഡ് ഈക്വലി ഇൻ ഓൾ സ്വിയേഴ്സ് ഓഫ് ദ മുഗൾ റൂൾ എല്ലാ ആൾക്കാരെയും ഒരേപോലെ ഒരേപോലെ എന്താണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും ഒരേപോലെ കാണുവാനും ഒരേ മേഖലയിൽപ്പെട്ട എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും അദ്ദേഹം ഒരേപോലെ കാണാൻ ശ്രമിച്ചു എല്ലാ മേഖലയിലും രാജ ടോഡർ മാൾ രാജ മാൻസിങ് രാജ ഭഗവത് ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ വെയർ പ്രോമിനൻറ്റ് എമംഗ് ദോസ് ഹു ഹെൽഡ് ഹൈ പൊസിഷൻസ് ഇൻ ദ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ അക്ബറുടെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വളരെ വളരെ വലിയ പൊസിഷനുകളിൽ തലപ്പത്ത് ഇരുന്ന എന്താണ് ഭരണാധികാരികളായിരുന്നു ഭരണത്തിൽ സഹായിച്ചിരുന്നവരായിരുന്നു ആരൊക്കെ രാജ ടോഡർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദോസ് ആൻഡ് ബീർബർ അതേപോലെ പ്രോമിനൻറ്റ് എം എ ദോ സുഹേൽഡ് ഇൻ ഹൈ പൊസിഷൻസ് ദ റോയൽ രാജകീയ ആ രാജ കൊട്ടാരത്തിൽ ഹൈ പൊസിഷനിൽ ഇരുന്ന ആൾക്കാരുടെ പേരാണ് നമ്മളിവിടെ വായിച്ചത് അക്ബറുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന പ്രമുഖരുടെ പേരാണ് രാജ ടോഡർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ മുഗൾ സുൽത്താൻ ജഹാംഗീർ റെക്കോർഡ് ഇൻ ഹിസ് മെമ്മയർ തുസുഖ് ഐ ജഹാംഗീരി ദാറ്റ് അക്ബർ ഹാഡ് ഓർഡേഡ് ഹിസ് ഫോളോവേഴ്സ് മൈ ഫോളോവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ എൻമിറ്റി വിത്ത് അതർ റിലീജിയൻസ് മുഗൾ സുൽത്താനായ ജഹാംഗീർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ തുസുഖി ജഹാംഗീരി എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൽ അക്ബറെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനോട് പിൻഗാമികളോട് എന്താ മൈ ഫോളോവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ എൻമിറ്റി വിത്ത് അതർ റിലീജിയൻസ് മറ്റ് മതങ്ങളോട് ഒരിക്കലും ശത്രുത കാണിക്കാൻ പാടില്ല എൻ്റെ അനുയായികൾ ലെറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സുൽ ഹി കൂൾ അതാണ് പീസ് ടു ഓൾ എല്ലാവർക്കും സമാധാനം ബി അപ്ലൈഡ് ടു ഓൾ ബിലോങ്ങിങ് ടു അതർ റിലീജിയൻസ് നമ്മൾ എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളണം എന്നാൽ മാത്രമേ പീസ് ടു ഓൾ എന്ന ആശയം അവിടെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും സമാധാനം ഡു നോട്ട് കിൽ ആനിമൽസ് ഓർട്ട് ടേക്ക് അപ്പ് ആംസ് എക്സെപ്റ്റ് ഇൻ ടൈംസ് ഓഫ് വാർ എന്താണ് മൃഗങ്ങളെ കൊല്ലുവാൻ പാടില്ല യുദ്ധത്തിൽ മറ്റുള്ളവരുടെ മേൽ കൈവെക്കാൻ പാടില്ല പീസ് ടു ഓൾ എല്ലാവർക്കും സമാധാനം കിട്ടുക അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ചെയ്യേണ്ടത് എന്നാണ് അക്ബർ ഇവിടെ പറയുന്നത് ദ മുഗൾ ആർമി മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദ കിങ്ഡം ആസ് ആസ് വെൽ ആസ് ടു മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡ് കിങ്ഡം മുഗൾ കാലഘട്ടത്തിൽ ഒരു ശക്തമായ സൈന്യം ആവശ്യമായി വന്നു കാരണം രാജ്യത്തിൻ്റെ വിസ്തൃതി കൂടാനും കൂട്ടാനും അതുപോലെ മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡ് കിങ്ഡം ആ വിസ്തൃതി കൂടിയ രാജ്യത്തെ നിലനിർത്താനും ശക്തമായ ഒരു സൈന്യം മുഗൾ പീരീഡിൽ ആവശ്യമായി വന്നു മൻസബ്ദാരി വസ്ത്ര മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ് ഈ ലക്ഷ്യത്തിന് വേണ്ടി അക്ബർ കണ്ടെത്തിയ സൈനിക വ്യവസ്ഥയായിരുന്നു മാന്സബ്ദാരി മൻസഫ്ദാരി സിസ്റ്റം എന്നറിയപ്പെടുന്നത് അതായത് രാജ്യത്തെ ശക്തിപ്പെടുത്താനും ആ രാജ്യത്തിനെ നിലനിർത്താനും വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത ഒരു രൂപം കൊടുത്ത ഒരു ആർമിയായിരുന്നു മാന്സബ്ദാരി സിസ്റ്റം അക്കോഡിംഗ് ടു ദിസ് സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻ്റ് അണ്ടർ ഹീം ഈ സിസ്റ്റത്തിൽ ഓരോ ഓഫീസറുടെ കീഴിലും ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഉണ്ടായിരിക്കും ദ ടൈറ്റിൽ മാൻസപ്പ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ക്യാബൽറി ഈച്ച് ഓഫീസർ ഈസ് റിക്വയർ ടു മെൻ്റയിൻ ആ മാന്സപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കാലാൾപ്പടെ തന്നെ ആ ഒരു ഓഫീസറുടെ കീഴിൽ ഉണ്ടാവണം ദ റാങ്ക് ഓഫ് മാൻസബ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു മെയിൻ്റെ ഒരു മാൻസബിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെ ബേസ് ചെയ്ത് ആയിരിക്കും ദി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു മെയിൻ്റെയിൻ ആർമി പേയിങ് ഡയറക്റ്റ്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ് ചക്കർ ഈ ദി സിസ്റ്റം വാസ് ഇംപ്ലിമെൻ്റഡ് ഇത് നടപ്പാക്കുന്നത് എങ്ങനെയായിരുന്നു ഓൾട്ടർനേറ്റീവ് ടു മെയിൻ്റെ ഒന്നിടപെട്ടുള്ള ഒന്നിടവിട്ട് സൈന്യങ്ങളിൽ പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ് ചക്കർ നമ്മുടെ രാജ്യത്തിന് ഒന്നിടവിട്ട് എടു ആൾക്കാരെ എടുക്കുക ആർമിയിലേക്ക് ഓഫീസർമാരെയും അതിൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെയും എടുക്കുക എന്ന രീതിയിലായിരുന്നു ഇതിലെ ആൾക്കാരുടെ നിയമനം മാന്സഫ് ദാസ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദയർ റാങ്ക്സ് മാന്സഫ് അല വേർ അലോട്ടഡ് ലാൻഡ് അക്കോഡിംഗ് ടു ദർ റാങ്ക്സ് ഭൂമി കൊടുക്കുമായിരുന്നു അവരുടെ റാങ്ക് അനുസരിച്ച് അവരുടെ റാങ്ക് മാന്സ് എങ്ങനെയാണോ അതനുസരിച്ച് അവർക്ക് ഭൂമി കൊടുക്കും കൊടുക്കും ദ മൻസഫ് മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്റ്റിംഗ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം അവരവിടെ നിന്നും എന്തെടുക്കണം കളക്റ്റിംഗ് ടാക്സ് നികുതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നികുതി ഈടാക്കണം ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജീം സ്ട്രോങ്ലി ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് നോബിൾസിൻ്റെ പ്രഭുക്കന്മാരുടെ സഹകരണം സപ്പോർട്ടും ആൻഡ് മിലിട്ടറി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് റെജീം സ്ട്രോങ്ലി ഈ ഇതാണ് സൈന്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശക്തമായ സൈനിക ശക്തിയുടെ ആവശ്യവും ഇവിടെ ഉണ്ടായിരുന്നു ആരുടെ പ്രഭുക്കന്മാരുടെ സപ്പോർട്ടും ആവശ്യമായിരുന്നു മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ് ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് അക്ബർ മൻസബ്ദാരി സിസ്റ്റം എന്നുള്ള ഒരു സിസ്റ്റം സമ്പ്രദായ രീതി ഇവിടെ നടപ്പിലാക്കിയത് ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക